മലയാളികളുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞ അനശ്വര ഗാനങ്ങൾ പ്രായത്തെ വില്ലുന്ന അനായാസതയോടെ അവതരിപ്പിച്ച് ഫ്ലവേഴ്സ് ചാനലിലെ ജനകീയ പരിപാടിയായ ടോപ്പ് സിംഗർ സീസൺ 2 വേദിയിൽ തുടർച്ചയായി രണ്ടാം തവണയും ടോപ്പ് പെർഫോമറായി തിളങ്ങിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നുമുള്ള മത്സരാർത്ഥിയായ വൈഗ. നാടൻ പാട്ടിലെ മൈന എന്ന പാട്ടുപാടി എ എക്സ്ട്രീം ഗ്രേഡും നേടി ആദ്യമായി ടോപ്പ് പെർഫോമറായ 51-ാം എപ്പിസോഡിൽ നിന്നുമുള്ള വൈഗയുടെയും അച്ഛൻ നികേഷിന്റെയും വികാരനിർഭരമായ നിമിഷങ്ങളാണിത്. ടോപ്പ് സിംഗർ അടക്കമുള്ള മത്സരവേദികളിൽ ഇത്തരം നിമിഷങ്ങൾ സാധാരണമാണെങ്കിലും ഈ അച്ഛനെയും മകളെയും കുറിച്ച് നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. വൈഗയുടെ ടോപ്പ് സിംഗർ വേദിയിലെ ആദ്യത്തെ പെർഫോമൻസ് മുതൽ നികേഷ് എന്ന ഈ അച്ഛന്റെ നിറസാന്നിധ്യമുണ്ട്. മകളുടെ പ്രകടനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അച്ഛന്റെ മുഖത്തുനിന്നും വായിച്ചെടുക്കാവുന്ന രീതിയിൽ അത്രമേൽ താൽപ്പര്യത്തോടും ഏകാഗ്രതയോടും കൂടി പ്രകടനത്തെ വീക്ഷിക്കുന്ന ടോപ്പ് പെർഫോമറായ എപ്പിസോഡിലടക്കം ആരാണ് മോൾക്ക് ഈ ഗാനം സെലക്ട് ചെയ്ത് തന്നത് എന്ന വിധികർത്താക്കളുടെ ചോദ്യത്തിന് ഉത്തരമായും പരാമർശിക്കപ്പെട്ടിട്ടുള്ള നികേഷ് വൈഗ മോൾക്ക് രക്ഷിതാവെന്നതിലുപരി പരിശീലകൻ കൂടിയാണ്. ഫൈനൽ ഓഡീഷൻ റൗണ്ടിൽ സെലക്ഷൻ ലഭിച്ചതു മുതൽ ടോപ്പ് പെർഫോമർ വരെയായി ടോപ്പ് സിംഗർ വേദിയിൽ വൈഗ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പൂവണിയുന്നത് നികേഷും ഭാര്യ ഷൈമയും വർഷങ്ങൾക്കിപ്പുറത്തു നിന്നേ നെയ്തുകൂട്ടിയ സംഗീതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം സ്വദേശികളായ നികേഷും ഷൈമയും ചെറുപ്പകാലം മുതലേ അസാമാന്യമായ കലാമികവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. പഠനകാലത്തെ മത്സരവേദികളിലും പ്രാദേശിക തലത്തിലുള്ള വേദികളിലും നികേഷ് എന്ന ഗായകൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 98-ലെ ജില്ലാതല പാരലൽ കോളേജ് കലോത്സവത്തിൽ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട നികേഷ് അതേ വർഷം സ്റ്റേജിനങ്ങളിൽ താൻ പഠിച്ചിരുന്ന പള്ളിക്കുളം JBS കോളേജിന് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്തതിലും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. സംഗീതരംഗത്തും നൃത്തരംഗത്തും ഒരുപോലെ മികവ് പുലർത്തിയ നികേഷിന്റെ ഭാര്യ ഷൈമ ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. 99-ൽ നടന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 25-ാം വാർഷികത്തിൽ പാടാനുള്ള അപൂർവ ഭാഗ്യം സിദ്ധിച്ച ഗായിക കൂടിയായിരുന്നു ഷൈമ. അസാധാരണമായ കലാവൈഭവമുണ്ടായിട്ടും സാമ്പത്തികവും സാങ്കേതികപരവുമായ പരിമിതികൾ കാരണം സംഗീത ലോകത്ത് കഴിവിനനുസരിച്ചുള്ള ഉയരങ്ങൾ കീഴടക്കാൻ ഇരുവർക്കും സാധിച്ചില്ല. ജീവിതം കണ്ണപുരത്തു നിന്നും ഷാർജയിലെ പ്രവാസ ലോകത്തേക്ക് പറിച്ചു നട്ടപ്പോഴും തങ്ങളുടെ സംഗീതത്തോടുള്ള താല്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇരുവരും സദാ ശ്രദ്ധിച്ചിരുന്നു. നികേഷ് ഷാർജയിലെ മ്യൂസിക് ബാൻഡുകളിലെയും കലാ സാംസ്കാരിക സംഘടനകളിലെയും സംഗീത പരിശീലന കേന്ദ്രങ്ങളിലെയും സജീവ സാന്നിധ്യമാണ്. ഷൈമ ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലെ മ്യൂസിക് ടീച്ചറുമാണ്. സംഗീതത്തെ പ്രാണവായു പോലെ ജീവിതത്തോട് ചേർത്തു നിർത്തിയിട്ടും സംഗീത ലോകത്ത് അർഹിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാതെ പോയ ഇരുവർക്കും കാലം കരുതിവെച്ച പ്രതീക്ഷയാണ് പ്രായത്തെ വെല്ലുന്ന കഴിവുള്ള വൈഗയെന്ന കുഞ്ഞു സംഗീത പ്രതിഭ. തങ്ങൾക്ക് സഫലീകരിക്കാൻ കഴിയാതെ പോയ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും മക്കളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളെ സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ചെറുപ്പത്തിൽ തങ്ങൾക്ക് കിട്ടാതെ പോയ അവസരങ്ങൾ മകൾക്ക് നേടിക്കൊടുക്കുന്നതിനായി അശാന്ത പരിശ്രമം നടത്തുകയാണ് നികേഷ് ഷൈമ ദമ്പതികൾ. 6-ാമത്തെ വയസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതെന്ന ചോദ്യത്തിന് ലതാ മങ്കേഷ്കറുടെ ആപ്കി നസറോനെ സംജാ എന്ന വിസ്മയിപ്പിക്കുന്ന ഉത്തരം നൽകുന്ന വൈഗ രക്ഷിതാക്കളുടെ ശ്രമങ്ങളെ സഫലീകരിക്കുന്നു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 പോലുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയമായ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ മകൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇവരുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈഗയുടെ ടോപ്പ് സിംഗർ വേദിയിലെ ഓരോ നേട്ടങ്ങൾക്കും മുന്നേറ്റത്തിനും മാധുര്യമേറെയാണ്. ഒരുപാട് തലമുറകളേറ്റുപാടിയ നിത്യഹരിത ഗാനങ്ങൾ അയത്ന ലളിതമായി പാടി ടോപ്പ് സിംഗർ വേദിയിൽ തുടർച്ചയായി ടോപ്പ് പെർഫോമറായി വൈഗ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആദരിക്കപ്പെട്ടത് നികേഷ് ഷൈമ ദമ്പതികളുടെ ആത്മാർത്ഥവും ത്യാഗപൂർവവും നിശ്ചയദാർഢ്യത്തോടും കൂടിയുള്ള പരിശ്രമങ്ങളാണ്. മലയാളികളുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞ ദേവരാജൻ മാസ്റ്ററുടെയും സുശീലാമ്മയുടെയും വയലാറിന്റെയും രാഘവൻ മാഷിന്റെയും ഒക്കെ ഗാനങ്ങൾ കുഞ്ഞുപ്രായത്തിൽ തന്നെ ഹൃദിസ്ഥമാക്കി അനായാസമായി വൈഗ പാടുമ്പോൾ ഇവർ സാധ്യമാക്കുന്നത് പോയ കാലത്തിന്റെ പഴയ സംഗീത സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ നമ്മളിൽ അന്തർലീനമായ കഴിവുകളെ
വേണ്ട രീതിയിൽ പരിഗണിക്കാൻ സമയം കണ്ടെത്താത്ത സ്വന്തം കുട്ടികളടക്കം നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കാത്തവരാണ് നമ്മളിൽ പലരും. നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകൾ തിരിച്ചടികൾ നേരിട്ടാലും കൈവെടിയാതെ കാത്തുസൂക്ഷിച്ചാൽ അല്പം വൈകിയാണെങ്കിലും അവ പൂർത്തീകരിക്കാനുള്ള അവസരം നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ മകളോടൊപ്പം നിഴലായി കൂടെ നടന്ന് നികേഷ് എന്ന അച്ഛനും കടലിനക്കരയിരുന്ന് ഷൈമ എന്ന അമ്മയും നടത്തുന്ന സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. സംഗീത ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്ന വൈഗയിലൂടെ നികേഷ് ഷൈമ ദമ്പതികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിനങ്ങൾക്കായി ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.